ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ കാണുമ്പോൾ പല നിറത്തിലും രൂപത്തിലും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ പച്ചക്കറികളുടെ നിറങ്ങളിൽ തന്നെ അതിൻ്റെ ഗുണങ്ങളുണ്ട്. ഓരോ നിറമുള്ള പച്ചക്കറികൾക്ക് ഓരോ ഗുണങ്ങളാണുള്ളത്. ഈ കൂട്ടത്തിൽ കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്ന ബ്രക്കോളി ഇല്ലേ, കോളിഫ്ലവറിൻ്റെ ഒരു പോലെ മോഡൽ പച്ചക്കറിയുണ്ട്. അത് ഇതിനെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ പേര് ബ്രക്കോളി എന്നാണ്. നമ്മൾ മലയാളികൾക്ക് ഏറെ സുപരിചിതമല്ലാത്തൊരു വെജിറ്റബിളാണ് ഉണ്ടാവുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇത് നോക്കുമ്പോൾ നമുക്ക് കോളിഫ്ലവറിൻ്റെ ഒരു ഷേപ്പ്, ഒരു മോഡൽ പോലെ തോന്നുന്നില്ലേ. ക്യാൻസറിനെ ചെറുക്കുന്ന ഏറ്റവും ശക്തിയുള്ള സൾഫോറാഫെയിനിൻ്റെ സമൃദ്ധമായ ശേഖരം തന്നെ ബ്രക്കോളിയിലുണ്ട്. പ്രത്യേകിച്ച് പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ, ഇത്തരം പച്ചക്കറികൾ പോഷകങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രക്കോളി. ബ്രക്കോളിയിൽ പലതരം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, സിങ്ക്, ചെമ്പ്, വൈറ്റമിൻ ബി, പ്രോട്ടീൻ, ഫൈബർ, പൊട്ടാസ്യം, വൈറ്റമിൻ കെ എന്നിവ ബ്രക്കോളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് പാലിന് പകരമായിട്ട് ഉപയോഗിക്കട്ടോ. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു പച്ചക്കറിയാണത്. നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കില്ലേ, സലാഡ് ഇതൊക്കെ ഉണ്ടാക്കില്ലേ, അതിലൊക്കെ നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റിയൊരു പച്ചക്കറിയാണ് ബ്രക്കോളി. നമുക്ക് വ്യത്യസ്തമായ രീതികളിൽ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്കിനി ഈ പച്ചക്കറിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. പച്ചക്കറിക്ക് ക്യാൻസറിനെ ചെറുക്കുന്ന ഏറ്റവും ശക്തിയുള്ള സൾഫോറാഫെയിനിൻ്റെ സമൃദ്ധമായ ശേഖരം തന്നെയാണ്. ഇവ ശരീരത്തിലെ വിഷാംശം കുറയ്ക്കുകയും അതുവഴി ശരീരത്തിലെ നീർവീക്കങ്ങളും മറ്റും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഫൈറ്റോകെമിക്കൽ ആണ് സൾഫോറാഫെയിൻ. ക്യാൻസർ കോശങ്ങളുടെ വേഗത്തിലുള്ള വളർച്ചയെ ചെറുക്കുകയും ചെയ്യുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം അനുഭവപ്പെടുന്നവർക്ക് ഗുണം ചെയ്യുന്ന പൊട്ടാസ്യം ബ്രക്കോളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മറ്റ് പച്ചക്കറികളിലേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഇവയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പോഷകാഹാര വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. എവർഗ്രീൻ പച്ചക്കറിയിൽ ഉയർന്ന അളവിൽ നാരുകളും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ക്യോസെറ്റിൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ബ്രക്കോളി പ്രമേഹ രോഗികൾക്കും വളരെ സുരക്ഷിതമായി തന്നെ ഉപയോഗിക്കാം. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാൽ ബ്രക്കോളി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. കോളിയും തക്കാളിയും ഇടകലർന്ന ഭക്ഷണം ശീലമാക്കുന്നത് സ്തനാർബുദത്തെ ചെറുക്കുന്നതിന് സഹായകമാകുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ചില പഠനങ്ങളനുസരിച്ച് ബ്രക്കോളി പോലുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഹൃദ്രോഗ സാധ്യതകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ദഹനം വർദ്ധിപ്പിക്കുന്നതിനും നാരുകൾ സഹായകവുമാണ്. ഇത് മികച്ച മലവിസർജനം ഉറപ്പാക്കുകയും മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അടുത്തിടെ ബ്രക്കോളി മേടിച്ചിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ കോളിഫ്ലവറൊക്കെ ഇത് ഇതുപോലെ കളഞ്ഞിട്ട് അത് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിക്കില്ലേ, പക്ഷേ ഇത് ചൂടുവെള്ളത്തിൽ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ആ പച്ച കളറ്, ആ പച്ച നിറം നമുക്ക് നഷ്ടമാവും തിളപ്പിക്കുമ്പോൾ. ഒന്ന് മഞ്ഞളും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം അതിലൊഴിച്ച് അപ്പം തന്നെ കഴുകി വാരി എടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരിക്കും ബൈ.